സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി ആ മൃതശരീരം 100 കഷ്ണങ്ങളാക്കി കുക്കറിൽ പുഴുങ്ങി എണ്ണയിൽ വറുത്തെടുത്ത നായ്ക്കൾക്ക് തിന്നാൻ നൽകി. ഓർക്കാൻ പോലും കഴിയുന്നില്ല ഈ കൊടുക്രൂരത. മുംബൈക്കടുത്ത താനെയിലെ മീശ ഭയാന്തർ ഏരിയയിലുള്ള ആകാശദ്വീപ് സൊസൈറ്റിയുടെ 7-ാമത്തെ ഫ്ലോറിലെ 704-ാം നമ്പർ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 56-കാരൻ മനോജ് സാനെ സ്വന്തം ഭാര്യ സരസ്വതി വൈദ്യ എന്ന 32-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം ചെയ്തതാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. സരസ്വതി വൈദ്യ അനാഥയായിരുന്നു. അഹമ്മദ് നഗറിലെ ജാനകിഭായ് ആട്ടെ അനാഥാലയത്തിൽ വളർന്ന സരസ്വതിയെ പരിചയപ്പെട്ട മനോജ് സാനെ അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയാണ് വിവാഹം കഴിച്ചത്. സംശയരോഗിയായിരുന്ന അയാൾ ഭാര്യയെ ഒരർത്ഥത്തിൽ പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല. അങ്കിൾ എന്നാണ് മനോജിനെ സരസ്വതി വിളിച്ചിരുന്നതെന്നും അയൽക്കാർ ഓർക്കുന്നു. ഇവർ ലിവ് ഇൻ റിലേഷനിൽ കഴിയുകയാണെന്ന് മനോജ് പറഞ്ഞതായും അവർ വെളിപ്പെടുത്തി. അന്തേരിയിലെ ഒരു സ്റ്റേഷനറി കടയിൽ ജോലി ചെയ്തിരുന്ന സ്ഥിരം മദ്യപാനിയായിരുന്ന മനോജ് സാനെ രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ കഥകിൽ തുടർച്ചയായി 3 വട്ടം തട്ടിയാൽ മാത്രമാണ് സരസ്വതി കഥക് തുറക്കുന്നത്. അതയാളുടെ നിർദ്ദേശമായിരുന്നു. മറ്റുള്ള ആര് വന്ന് കഥകിൽ തട്ടിയാലും ബെല്ലടിച്ചാലും അവർ കഥക് തുറക്കുന്ന പതിവില്ല. വെളുപ്പിന് 5 മണിക്ക് രണ്ടാളും കൂടി നടക്കാൻ പോകുമ്പോൾ സൊസൈറ്റിക്ക് താഴെ സ്ഥിരമായുള്ള 3 നായ്ക്കൾ സരസ്വതി ബിസ്ക്കറ്റ് നൽകുന്നത് അടുത്തുള്ളവർ കണ്ടിട്ടുണ്ട്. 9,000 രൂപ വാടകയ്ക്കാണ് ഇവർ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. മനോജിന് 2 കോടികൾ വില വരുന്ന 2 BHK ഫ്ളാറ്റ് അന്തേരിയിലുണ്ട്. അത് 40,000 രൂപ വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. അതായിരുന്നു ഇയാളുടെ മുഖ്യ വരുമാനവും. ഏകദേശം 9 വർഷമായി ഈ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ചിട്ടും ഇരുവരും അടുത്ത ഫ്ളാറ്റുകാരോട് പോലും സഹകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. വീട്ടിൽ നിന്നും ഇരുവരും പുറത്തേക്ക് പോകുന്നതും അപൂർവമായിരുന്നു. ഭാര്യയിൽ സദാ സംശയാലുവായ മനോജ് ഇവരെ ഇക്കഴിഞ്ഞ ജൂൺ 3 കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാർക്കറ്റിൽ പോയി മരം മുറിക്കുന്ന ഒരു ഇലക്ട്രിക് കട്ടർ വാങ്ങി വന്നാണ് മൃതദേഹം 100 കഷ്ണങ്ങളാക്കി മുറിച്ചത്. പുതുതായി വാങ്ങിയ വലിയ കുക്കറിൽ അവ പുഴുങ്ങിയ ശേഷം ഗ്യാസിൽ ഫ്രൈ ചെയ്ത് ബക്കറ്റിലും പ്ലാസ്റ്റിക് പാക്കറ്റിലുമായി സൂക്ഷിച്ചു. വെളുപ്പിന് 5 മണിക്ക് അയാൾ നടക്കാൻ പോകുന്ന വഴി ആ 3 നായ്ക്കൾക്കും ഭാര്യയുടെ മൃതദേഹത്തിൻ്റെ ഏതാനും കഷ്ണങ്ങൾ നൽകുമായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നതും ബിസ്ക്കറ്റിന് പകരം മറ്റെന്തോ നായ്ക്കൾക്ക് തിന്നാൻ നൽകുന്നതും പലരും കണ്ടിരുന്നു. മനോജ് ആരോടും സഹകരിക്കാത്ത പ്രകൃതക്കാരനായതിനാൽ തന്നെ ആരും അതേപ്പറ്റിയോ ഒറ്റയ്ക്ക് നടക്കാൻ വന്നതിനെപ്പറ്റിയോ അന്വേഷിച്ചിരുന്നില്ല. ജൂൺ 5 മുതൽ ഫ്ളാറ്റിൽ വല്ലാത്ത ദുർഗന്ധം പറക്കാൻ തുടങ്ങി. 7 അത് രൂക്ഷമായി മാറി. ദുർഗന്ധം സഹിക്കവയ്യാതായി. അവരുടെ തിരച്ചിലിൽ 704-ാമത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ഗന്ധം വരുന്നതെന്നും മനസ്സിലാക്കി പോലീസിനെ അറിയിച്ചു. പോലീസെത്തി റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അഴുകിയ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ ഒരു വലിയ ടബിലും അടുക്കളയിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലുമാണ് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട സരസ്വതിയുടെ മൃതദേഹത്തിൻ്റെ 40% മാത്രമേ നായ്ക്കൾക്ക് നൽകാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. കുറ്റം സംബന്ധിച്ച് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ.